നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട SME കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥിയും തിരുവനന്തപുരം അയിരൂർ പാറ രാമപുരത്ത് പൊയ്ക ശിവം വീട്ടിൽ സജീവ് രാധാമണി ദമ്പതികളുടെ മകളുമായ അമ്മു മരിച്ച സംഭവം. ഇതിലിപ്പോൾ കുടുംബം ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിലാണ് ദുരൂഹത കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു മാസം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ അമ്മു സജീവ് നഴ്സിംഗ് കോഴ്സ് പഠിച്ചിറങ്ങാൻ. 21 വയസ്സായിരുന്നു. അതിനിടയിലാണ് ഹോസ്റ്റലിൻ്റെ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചു എന്ന വിവരം കുടുംബത്തെ തേടിയെത്തിയത്. ഹോസ്റ്റലിലെ സഹവിദ്യാർത്ഥികളുടെ പീഡനം, അതാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ഹോസ്റ്റലിലെ 2 വിദ്യാർത്ഥികൾക്കെതിരെ അമ്മു സജീവിന്റെ പിതാവ് നേരത്തെ പ്രിൻസിപ്പളിന് പരാതി നൽകിയിരുന്നു. എന്നാൽ കോളേജ് പ്രിൻസിപ്പൽ പ്രതികരിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ ഈ പരാതിയിൽ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നാണ്. അമ്മുവിനെ സഹപാഠികളിൽ ചിലർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നാണ് കുടുംബം പറയുന്നത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് അമ്മു മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മാതാപിതാക്കളുമായും സഹോദരനുമായും ഫോണിൽ സംസാരിച്ചിരുന്നു അമ്മു. കുടുംബവുമായി അമ്മു സംസാരിക്കുമ്പോൾ അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ആത്മഹത്യയാണോ എന്നതിലും കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വീഴ്ചയിൽ കാലിന് സാരമായി പരിക്കേറ്റിരുന്നു. റെഫർ ചെയ്യുന്ന കാര്യം വീട്ടുകാരെ അറിയിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വീട്ടുകാർ പറഞ്ഞു. തുടർന്ന് ICU ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. എന്നാൽ പരിശോധിച്ചപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുടുംബത്തിന്റെ ആരോപണങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ സത്യം പുറത്തു വരട്ടെ എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ പ്രതികരിച്ചിരിക്കുന്നത്. ചുട്ടിപ്പാറ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അമ്മു. പത്തനംതിട്ട നഗരത്തിലെ സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നായിരുന്നു അമ്മു വീണത്. വീഴ്ചയിൽ പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ വരുന്ന വഴിക്കായിരുന്നു മരണം സംഭവിച്ചത്. ഇക്കഴിഞ്ഞ 15-നാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് അമ്മുവിന് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഡിസംബറിൽ നടക്കാനിരുന്ന ടൂറുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായി. ഇത് അമ്മുവിനെ മാനസികമായി പ്രയാസപ്പെടുത്തിയിരുന്നു. കുടുംബത്തിന്റെ വിശദമായ മൊഴിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും എന്താണ് അമ്മുവിന് സംഭവിച്ചത് എന്നറിയാൻ കുടുംബം ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്ന ഈ സാഹചര്യത്തിൽ ഊർജിതമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.